കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മുക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുജീബ് റഹ്മാൻ വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതിയെന്ന് പോലീസ്. ഇതടക്കം 57 കേസുകളിലാണ് അനു കൊലക്കേസിലെ പ്രതിയായ കൊണ്ടോട്ടി കാവുങ്ങൽ ചെറുപറമ്പ് കോളനിയിൽ നമ്പിലത്ത് മുജീബ് റഹ്മാനെതിരെയുള്ളത്. മുത്തേരി കേസിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്ന് അതിജീവിത പറഞ്ഞു. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 13 കേസുകളാണ് മുജീബ് റഹ്മാനെതിരെയുള്ളത്. മലപ്പുറം ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും വിവിധ ജില്ലകളിലുമായിട്ടാണ് മറ്റ് 44 കേസുകൾ. 5 മുമ്പ് കീഴ്ശേരിയിലെ ആക്രിക്കടയിലെ മോഷണത്തിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാൻ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഉൾപ്രദേശങ്ങളിലൂടെ വാഹനങ്ങളിൽ കറങ്ങി പിടിച്ചുപറി, വാഹനമോഷണം എന്നിവ നടത്തുകയാണ് മുജീബിൻ്റെ രീതി. വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിൻ്റെ സഹായിയാണ്. 2022 സെപ്റ്റംബറിലാണ് വിവാദമായ മുത്തേരി കേസ് നടക്കുന്നത്. ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് ആഭരണം കവരുകയായിരുന്നു. ഈ വിഷയത്തിൽ തനിക്ക് നീതി കിട്ടിയില്ലെന്ന് അതിജീവിത പറഞ്ഞു. പ്രതിക്ക് അർഹമായ ശിക്ഷ അന്ന് വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ പേരാമ്പ്രയിലെ കൊലപാതകം ഉണ്ടാകുമായിരുന്നില്ലെന്നും അതിജീവിത പറഞ്ഞു. ഇത്രയും ക്രൂരത ചെയ്ത് ഇന്നങ്ങനെയൊക്കെ ആക്കിൻ്റെ എല്ലാ കേസിന്റെ ഒക്കെ കോടതിയിൽ എത്തിയിട്ട് ആ കോടതി എന്താ വില വെറുതെ വിട്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെയും ചെയ്യുകയാക്കുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ബനു പിന്നെയും പോയി കഴിഞ്ഞാലപ്പോ പിന്നെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? പിന്നെ വേന വിടാകുമോ? വേന വേന വെച്ചക്കരുത് കൊന്നാണോ? എനിക്ക് അതേ പറയാനുള്ളൂ. വേന ഇനി വെച്ചക്കരുത്, വെച്ചാൽ വേന നാളെ പിറ്റേന്നു പെൺകുട്ടികളെ തള്ളമാരെ അമ്മമാരെ ഇന്നെ കാണാൻ പ്രായമുള്ളവരെ ഇന്റെ പ്രായക്കാരെ എല്ലാരെയും ചെയ്യാൻ പോണതിട്ടാണ്. ഇനി ഓനെ വെച്ചക്കരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. മുക്കത്ത് മോഷണത്തിനിടെ യുവതിയെ പീഡിപ്പിച്ച കേസിലും മുജീബ് റഹ്മാൻ പ്രതിയാണ്. പേരാമ്പ്ര കുറുങ്കടി മീത്തൽ അനുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുജീബ് റഹ്മാൻ തോട്ടിൽ മുക്കി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നത്. കൊലപാതകത്തിന് മുൻപ് പലതവണ മുജീബ് റഹ്മാൻ പ്രദേശത്ത് കറങ്ങി നടന്നിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു. യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടാനുമായി 10 സമയം മാത്രമാണ് പ്രതി എടുത്തത്. കൃത്യത്തിന് ശേഷം ഹെൽമറ്റ് ധരിച്ച് 10 ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു. തുടർന്ന് എടവണ്ണപ്പാറയിലെത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമറ്റ് ഊരിയില്ലെന്നും പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മുജീബ് റഹ്മാൻ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. പ്രതിയെ പോലീസ് വീട്ടിൽ നിന്നും പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മുജീബ് ഞങ്ങൾ ചുറ്റുമുണ്ട്, നീ ഓടി വിളിച്ചിട്ട് കാര്യമില്ല. മുജീബേ വന്ന വന്ന വന്നോ മുജീബേ, ഇറങ്ങിക്കോ വെറുതെ. ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്, പിന്നെ നീ എന്താക്കാൻ വന്ന്? ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.